പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യത്തിൽ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് സഹായിക്കുന്നതിന് വേണ്ടി നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം ദൈവവചനവുമായി നമുക്ക് ദൈവസന്നിധിയിൽ അടുത്തു വരാം. ഒരു വേദഭാഗം വായിക്കുന്നു, ഉൽപ്പത്തി പുസ്തകം 2:17 അതിൻ്റെ 17-ാമത്തെ വാക്യം. എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. മനുഷ്യന്റെ സ്നേഹത്തോടുകൂടിയ അനുസരണത്തെ പരീക്ഷിക്കേണ്ടതിനായി ദൈവം ഏദൻ തോട്ടത്തിൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് കൽപ്പിച്ചു. മറ്റ് സൃഷ്ടികളെപ്പോലെയല്ല മനുഷ്യൻ ഉത്തരവാദിത്വമുള്ളവനായാണ് സൃഷ്ടിക്കപ്പെട്ടത്. ദൈവം അവന് തെരഞ്ഞെടുപ്പിനുള്ള ജ്ഞാനം നൽകി മനഃപൂർവമായും പൂർണ്ണ ഹൃദയത്തോടും മനുഷ്യൻ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ദൈവത്തിനു മനുഷ്യനെ ഒരു കമ്പ്യൂട്ടർ പോലെ സൃഷ്ടിച്ച് അനുസരണം അവനിൽ പ്രോഗ്രാം ചെയ്യാമായിരുന്നു. എന്നാൽ അവൻ ഒരു യന്ത്രമനുഷ്യനായിരിക്കാനല്ല, എല്ലാ വിധത്തിലും സ്വതന്ത്രനായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അങ്ങനെ മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമായി ഇരിക്കുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന വിഷയം, അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. പ്രിയ ദൈവവൈദ്യനെ, ഈ മരണം ആത്മീയമായും ശാരീരികമായും അനുയോജ്യമാണ്. വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന നാളിൽ തന്നെ അവൻ്റെ ദേഹി മരിച്ചു. അതായത് ദൈവം അവന് നൽകിയിരുന്ന നിത്യജീവൻ അവൻ നഷ്ടമാക്കി. ദൈവവചനപ്രകാരം പാപം ചെയ്ത നാളിൽ തന്നെ ശാരീരികമായും അവൻ മരിച്ചു. എന്തെന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഒരു ദിവസം 1000 സംവത്സരം പോലെയും ആയിരിക്കുന്നു. 2 പത്രോസ് 3:8 നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. മൊത്തത്തിൽ ആദാം ഒരു ദിവസം അല്ലെങ്കിൽ 1000 വർഷം പോലും ജീവിച്ചില്ല. അവൻ്റെ ആയുസ് 930 സംവത്സരമായിരുന്നു. പ്രിയ ദൈവവൈദ്യനെ, മനഃപൂർവ്വം നമ്മുടെ ദൈവത്തെ സേവിച്ച് സ്നേഹത്തോടെ അനുസരിപ്പാനുള്ള പരീക്ഷയിൽ നമുക്ക് ജയം പ്രാപിച്ച് മുന്നേറേണ്ടേ? നമ്മൾ തോൽക്കുവാനായി വിളിക്കപ്പെട്ടവരല്ല, ജയിക്കുവാനായി ദൈവം നമ്മളെ നിയമിച്ചിരിക്കുക. അഥവാ തോറ്റുപോയാൽ നിശ്ചയമായും മരണം തന്നെയാണ് നാമം അഭിമുഖീകരിക്കേണ്ടത് എന്ന യാഥാർത്ഥ്യം നമുക്ക് വേണ്ടിയുള്ള ഈ അനുസരണത്തിൻ്റെ പരീക്ഷയിൽ വ്യക്തമാകുന്നുണ്ട് അല്ലേ? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ജീവിതം ഏത് ദിശയിലേക്കാണ്? ജീവനിലേക്കോ അതോ മരണത്തിലേക്കോ? കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. അവിടെ ഞങ്ങളെ കേൾപ്പിച്ച ചിന്തകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഥാവേ, അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. ഈ ആലോചനകളുടെ മുൻഭാഗം ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കൃപ കൂടെയിരിക്കണമേ, ബലപ്പെടുത്തണമേ, തിരുനാമം സകലത്തിലും മഹത്വം എടുക്കണമേ. ഇത്രത്തോളം സഹായിച്ച ദയക്കായി സ്തോത്രം. എല്ലാ നല്ല ദാനങ്ങൾക്കായും സ്തോത്രം. കൃപ കൂടെയിരിക്കണം, വഴി നടത്തണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ